അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാമിക് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം നമുക്കെല്ലാവർക്കും ഒരുപോലെ ഉപകാരം ചെയ്യുന്നൊരു വിഷയമാണ് നമ്മൾ പലപ്പോഴായി കൂട്ടുകാർ കുടുംബങ്ങൾ ഒക്കെയും പല സന്ദർഭങ്ങളിലും ഒരുമിച്ച് കൂടാറുണ്ട് സംഘടനകളാണെങ്കിൽ പല മീറ്റിംഗുകളിലൂടെയും മറ്റും ഒരുമിച്ച് കൂടാറുണ്ട് ഇത്തരം ഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മുടെ സംസാരങ്ങൾ പലപ്പോഴും കടക്കാറുണ്ട് ആവശ്യവും അനാവശ്യവുമായ പല സംസാരങ്ങളും ഒരു ഒരുമിച്ച് കൂടലിൽ ഉണ്ടാകുക സാധാരണയാണ് എന്നാൽ ഇത്തരം ഘട്ടങ്ങളിൽ ഏത് മജ്ലിസിൽ ഒരുമിച്ച് കൂടിയാലും ഏത് മീറ്റിങ്ങുകൾ കൂടിയാലും ഏത് കുടുംബ സംഗമങ്ങളുണ്ടായാലും ആ ഘട്ടങ്ങളിലെല്ലാം ആ മജ്ലിസിൽ നിന്ന് ആ സംഗമത്തിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഒരു ദിക്ർ ചൊല്ലിയാൽ ആ മജ്ലിസിലുണ്ടായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാമാങ്ങൾ നമ്മോട് പരിചയപ്പെടുത്തുന്നത് ആ ദിഖറാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലാഹു അലഹി തങ്ങൾ പറയുന്നതായി അബൂഹുറലി അള്ളാഹു ഉദരിക്കുന്ന ഹദീഫിൽ കാണാം ഒരാൾ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടുകയും ഒരു സദസ്സിലിരിക്കുകയും അവിടെ ശബ്ദകോലാഹലങ്ങളും അനാവശ്യ സംസാരങ്ങൾ അധികരിക്കുകയും ചെയ്തു ഫകാല കബല അയ്യ കൂമഫി മജ്ലി സിഹിദാലിഖ് ആ സംഗമത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവൻ ഈ പറയാൻ പോകുന്ന ദിക്കറ് ചൊല്ലുകയും ചെയ്താൽ സുബഹാന ഖാഹുമ്മ ഒ ബിഹാം അൻത അൻത അസ്തഗ്ഫിറുക അസ്തഗ്ഫിറുക വ വ വ ഇലൈക ഇലൈക സുബ്ഹാനക അല്ലാഹുമ്മ ഈ ഈ ദിക്ർ തസ്ബീഹ് ആരെങ്കിലും എഴുന്നേൽക്കുന്നതിന് മുമ്പ് പറയുകയും ചെയ്താൽ ഇല്ലാ ഗുഫിറ ലഹു മാ കാന ഫീ ദാലിക ആ സംഗമത്തിൽ ആ സദസ്സിൽ ഉണ്ടായ എല്ലാ പോരായ്മകളും എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അത് കാരണമായി പുറത്തു കൊടുക്കുമെന്നാണ് മുത്തനബി സാഹു അലൈവസല തങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിക്ർ ഈ തസ്ബീഹ് നാം കാണാതെ പഠിച്ചു വെക്കുകയും എവിടെ ഇരുന്നാലും എവിടെ സംസാരം കഴിഞ്ഞാലും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ വിക്ർ ചൊല്ലിൽ പതിവാക്കുകയും ചെയ്യുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ചുരുക്കുന്നു വച്ചിരിക്കുന്നു അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു